ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അമൃതം പൊടി കൊണ്ട് മറ്റൊരു ലഡുവാണ് കേട്ടോ. അപ്പോൾ ഇതിനകം തന്നെ നമ്മൾ രണ്ട് തരം ലഡു തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു അടുപ്പിൽ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതലും കുറവൊക്കെ ആക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെറിയ തീയിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഡു കേടാവില്ല, കുറച്ച് നാൾ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ എടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റായി ഞാനിപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി ഇതേ കടായിൽ തന്നെ ഞാൻ തേങ്ങ മാറ്റിയ ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല, കുറച്ച് മതി. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എള്ളാണ്, കറുത്ത എള്ള്. അപ്പോൾ ഞാനതൊന്ന് കഴുകിയതാണ് കേട്ടോ. അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വാങ്ങുന്നത് കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അമൃതം പൊടി ചേർക്കുകയാണ് കേട്ടോ ചെയ്യണത്. അമൃതം പൊടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, എങ്കിലാണ് അതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതിന് മുമ്പ് ഉണ്ടാക്കിയ ലഡു അത് രണ്ടും വേറൊരു ടൈപ്പാണ്, ഇത് വേറൊരു ടൈപ്പ്. ഇതിൽ നമ്മൾ അരി വറുത്തത് കൂടി ചേർത്ത് പൊടിച്ചിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് കേട്ടോ. നട്ട്സൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ ആ രണ്ട് ലഡും അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്, എല്ലാം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടിൻ്റെയും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അരി വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി വറുത്തതൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, അത് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 20 ബദാമോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കാഷ്യൂനട്ടും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അമൃതം പൊടി നേരത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ആ ഒരു തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ ഇത് അരക്കപ്പ് വെള്ളത്തിൽ 4 മീഡിയം സൈസ് അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്, കാരണം നമ്മൾ അമൃതം പൊടിയിലൊക്കെ മധുരമുണ്ടല്ലോ. പിന്നെ ആ ഒരു അരിപ്പൊടിയിലേക്ക് അരി നമ്മൾ വറുത്ത് പൊടിച്ചതിലേക്കുള്ള മധുരം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അമൃതം പൊടിക്ക് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് എടുത്തത് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള ശർക്കര പാനിയായിട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറുന്ന സമയത്ത് നമുക്കിതുപോലെ കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ചൂടൊട്ടും ആറിപ്പോവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് കിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ലഡുവിൻ്റെ ഷേപ്പിൽ. അപ്പോൾ കയ്യിലൊരല്പം നെയ്യ് തടവിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഉരുളയാക്കിയിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ, ചൂടാറുന്നതിന് മുമ്പായിട്ട്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ലഡുവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലഡുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യമ്മി റെസിപ്പീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.